नमस्ते ऐसा क्लास मकल के सुखाई कई दस पढ़ा ओर्म एल पाड़ी पढ़ो ए नाम पढ़ी हरिनाम कीर्तन आरा ई कृति कर्तव कुंजत्त रामानुजन एहुत्तच्छन एल्लावर्क्कुम അടുത്ത ഭാഗം പഠിക്കാമോ? കഴിഞ്ഞ രണ്ട് സ്റ്റാൻസയും നിങ്ങൾ നന്നായിട്ട് പാടി പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അർത്ഥവും മനസ്സിലാക്കി. ആശയം കുറച്ച് പേരൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്, വളരെ ശരിയാക്കി എഴുതിയിട്ടുണ്ട്. ബാക്കി പഠിക്കാം. ഹരിനാമ കീർത്തനം ഇതു ഉരജൈവദിന്നു ഗുരു അരുളാലെ ദേവതകളും അരുൾ ചെയ്ക ഭൂസുരരും എല്ലാരും പാഠപുസ്തകം കയ്യിലെടുത്ത് നിവർത്തി വെക്കുക. പറയുമ്പോൾ മനസ്സിലാകാത്ത ഏതെങ്കിലും പദം ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ വരച്ച ശേഷം അർത്ഥം നിങ്ങൾ മുകളിൽ എഴുതി വെക്കുക. അപ്പം നിങ്ങൾക്ക് വീണ്ടും പാടി പാടി പഠിക്കുന്ന സമയത്ത് അർത്ഥം കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഹരിനാമ കീർത്തനമിതുരജൈവദിന്നു ഗുരു അരുളാലെ ദേവകളും അരുൾ ചെയ്ക ഭൂസുരരും. ഹരിനാമ കീർത്തനം എന്ന് പറയുന്ന മഹത്തായ കീർത്തനം നമുക്ക് എന്നും പാടാൻ അനുവാദം തരണേ എന്നുള്ള പ്രാർത്ഥനയാണ് ഈ വരികൾ. ഇത്ര കൊച്ചു പ്രായത്തിലെ നിങ്ങൾക്ക് ഹരിനാമ കീർത്തനവും അതിൻ്റെ അർത്ഥവും ഒക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് വളരെ ഭാഗ്യമായിട്ട് കരുതണം. ടീച്ചറിൻ്റെ കാലത്തും പാടാനറിയാമായിരുന്നു, പക്ഷേ അർത്ഥമൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അർത്ഥമൊന്നും അറിയാതെ വെറുതെ പാടിയിട്ട് എന്ത് പ്രയോജനം? നിങ്ങൾക്കോ ഓരോ വരികളുടെയും അർത്ഥം മനസ്സിലാക്കാൻ കഴിയുന്നു. ഹരിനാമ കീർത്തനം ഇത് ഉരചെയ്വതിന്നു ഗുരു അരുളാലെ ദേവകളും അരുൾ ചെയ്ക ഭൂസുരരും. എല്ലാവരും, അതായത് ഹരിനാമ കീർത്തനം ഇത് ഉരചെയ്വതിന്ന്, ഉര ചെയ്യുക എന്ന് പറഞ്ഞാൽ പറയുക, പാടുക, പാടി പഠിക്കുക. ഗുരുവരുളാലെ ഗുരുക്കളും ദേവകളും അരുൾ ചെയ്യുക. അരുൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കുക. ഇവയൊക്കെ നമുക്ക് പാടാൻ, നമുക്ക് മനസ്സിൽ തോന്നിയാലേ പാടാൻ കഴിയുള്ളൂ. എല്ലാവർക്കും പാടാൻ കഴിയുമോ? ആ, മനസ്സില് ഈശ്വര വിചാരം വേണം, ഇതൊക്കെ പാടണം എന്നുള്ള ചിന്ത വേണം. അതിന് മനസ്സിൽ തോന്നിയാൽ മാത്രമേ, ഏത് കാര്യവും നമുക്ക് സിനിമ കാണണം ആ എന്ന് മനസ്സിൽ തോന്നിയാലേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ അല്ലേ. കളിക്കണം, അതും നമുക്ക് എന്ത് ചെയ്യണം? മനസ്സിൽ തോന്നണം. മനസ്സിൽ തോന്നാതെ ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. അതുപോലെ ഈ ഹരിനാമ കീർത്തനവും പാടാനായിട്ട് നമുക്ക് മനസ്സിൽ തോന്നണം. ഹരിനാമ കീർത്തനം ഇതുര ചെയ്വതിന്നു ഗുരു അരുളാലെ ദേവകളും അരുൾ ചെയ്ക ഭൂസുരരും. ഭൂസുരർ എന്ന് പറയുന്നത് ബ്രഹ്മജ്ഞാനികളെയാണ്. ആ, അറിവുള്ളവർ, ജ്ഞാനികൾ, അവരുടെയൊക്കെ അനുഗ്രഹം ഉണ്ടാകണം. നരനായി ജനിച്ചു ഭൂവി, നരനായി, നരൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, മനുഷ്യനായിട്ടല്ലേ നമ്മൾ ഓരോരുത്തരും ഇപ്പൊ ഭൂമിയിലൂടെ എടുത്തിരിക്കുന്നത്. ആ, ഹിന്ദു പുരാണം അനുസരിച്ച് പല ജന്മങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് നരനായിട്ടുള്ള ജന്മമാണ്. മനുഷ്യ ജന്മത്തില് ജനിച്ചിരിക്കുന്നു നമ്മള്. നരനായി ജനിച്ചു ഈ ഭൂവിൽ. ഭൂവി എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ. മരണം ഭവിപ്പളവ് മരിക്കുന്നത് വരെയും ഉരചെയ്വതിന്നരുൾക നാരായണായ നമ. ആ, ഈ ഭൂമിയിൽ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ ഈ ഹരിനാമ കീർത്തനം, ഭഗവാന്റെ ഗാനം, ഭഗവാനെ പുകഴ്ത്തി പാടുന്ന ഈ ഹരിനാമ കീർത്തനം നമുക്ക് പാടാനും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനും എന്നും പാടാനും കഴിയണേ എന്നുള്ള പ്രാർത്ഥന. എഴുത്തച്ഛൻ സ്വന്തമായിട്ട് പ്രാർത്ഥിക്കുന്നതാണ്, ഇത് വായിക്കുന്ന നമ്മളും അതോടൊപ്പം പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാനോട് ഹരിനാമ കീർത്തനം പാടാൻ മനസ്സിൽ തോന്നണമേ, അല്ലെങ്കിൽ എന്നും പാടാനുള്ള അനുഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കി തരയണമേ എന്ന് എന്നുള്ള പ്രാർത്ഥനയാണ് ഈ നാല് വരികളിൽ ഉള്ളത്. ഒന്നുകൂടി നാല് വരികൾ പാടാം. ഹരിനാമ കീർത്തനമിതുരചെയ്വതിന്നു ഗുരു അരുളാലെ ദേവകളും അരുൾ ചെയ്ക ഭൂസുരരും. നരനായി ജനിച്ചു ഭൂവി മരണം ഭവിപ്പളവും ഉര ചെയ്വതിന്നരുൾക നാരായണായ നമ. ഹരിനാമ കീർത്തനം
പൂർത്തിയാക്കുന്നതിനും മരണം വരെ ചൊല്ലുന്നതിനും ഗുരുവും ദേവകളും അനുഗ്രഹിക്കണേ എന്നാണ് ഈ നാല് വരികളുടെ അർത്ഥം. ഒന്ന് പാടി നോക്കിക്കേ. ഹരിനാമ കീർത്തനം ഈ ദുര ചെയ്വതിന്നു ഗുരു അരുളാലെ ദേവകളും അരുൾ ചെയ്യുക ഭൂസുരരും. നരനായി ജനിച്ചു ഭുവി മരണം ഭവിപ്പളവും പുര ചെയ്വതിന്നരുൾക നാരായണായ നമ. അർത്ഥം ഒന്നുകൂടി പറയാം. ഹരിനാമ കീർത്തനം പൂർത്തിയാക്കുന്നതിനും അത് മരണം വരെ ചൊല്ലുന്നതിനും ഗുരുവും ദേവകളും അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് ഈ നാല് വരികളിൽ ഉള്ളത്. മനസ്സിലായോ? ഇനി അടുത്ത നാല് വരികളിലേക്ക് പോകാം. ശ്രീമൂലമായ പ്രകൃതി തുടങ്ങി ജനനാന്ത്യത്തോളം പരമഹാമായ തൻ്റെ ഗതി. ഒന്നുകൂടി. ശ്രീമൂലമായ പ്രകൃതി തുടങ്ങി ജനനാന്ത്യത്തോളം പരമഹാമായ തൻ്റെ ഗതി. ജന്മങ്ങളും പല കഴിഞ്ഞാലുമില്ലവധി കർമ്മത്തിനും പരമനാരായണായ നമ. ശ്രീമൂലമായ പ്രകൃതി, അതായത് ശ്രീമൂലം എന്ന് പറഞ്ഞാൽ ആദിയായ ഐശ്വര്യയുക്തമായ മൂലപ്രകൃതിയാണ് ഇവിടെ പറയുന്നത്. ശ്രീമൂലമായ പ്രകൃതിങ്കൽ തുടങ്ങി ജന്മത്തിൻ്റെ അന്ത്യം വരെ ജനനാന്ത്യത്തോളം പരമഹാമായ തൻ്റെ ഗതി, അതായത് ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ചു വീഴുന്നത് മുതൽ മരിക്കുന്നത് വരെ നമ്മളുടെ ഗതി നിയന്ത്രിക്കുന്നത് മഹാമായയാണ്. മഹാമായയുടെ ശക്തിയിൽപ്പെട്ട് നമ്മുടെ ജീവിതം ഉഴലുകയാണ്. മായയുടെ ശക്തി എന്ന് പറയുന്നത് വളരെ വലുതാണ്. മായാമോഹം നമ്മളിൽ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈശ്വര ചിന്തയൊന്നും വരികയില്ല. നമുക്ക് നമ്മളെ പല ചീത്ത കാര്യങ്ങളും മോഹത്തിലകപ്പെട്ട് പ്രവർത്തിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടേ ഇരിക്കും. അതിൽ നിന്ന് നമുക്ക് മാറ്റി ചിന്തിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആര് വേണം? ഭഗവാനെ കുറിച്ചുള്ള ചിന്ത, മായാമോഹിനിയും വേണം. ഇനി ആഗ്രഹങ്ങൾ, അതായത് ഒന്ന് കിട്ടുമ്പം ഇനിയും വേണം, പത്തു കിട്ടുകിൽ നൂറ് മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അങ്ങനെയുള്ള മോഹങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുന്നത്, മായാമോഹം ഉണ്ടാക്കുന്നത് മായയുടെ കഴിവനുസരിച്ചാണ്. അതൊന്നും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകരുതേ. ഭഗവാനെ വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് ദുഃഖവും വലുതായിക്കൊണ്ടിരിക്കും. അത്തരത്തിലുള്ള മായാമോഹമൊന്നും നമ്മുടെ ഉള്ളിൽ നമ്മെ നയിക്കരുതേ. ശ്രീമൂലമായ പ്രകൃതിയിൽ തുടങ്ങി ജനനത്തിൻ്റെ അന്ത്യം വരെ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിച്ചു കൊണ്ട് പോകുന്നത് മഹാമായയാണ്. അങ്ങനെ മഹാമായയിൽ നമ്മുടെ മനസ്സ് ഉഴറി സഞ്ചരിക്കുമ്പോൾ നമ്മൾ പല ചീത്ത കർമ്മങ്ങളും ചെയ്യേണ്ടതായിട്ട് വരും. നമ്മുടെ അതൊക്കെ സാധിക്കുന്നതിന് വേണ്ടി പല ദുഷ്പ്രവൃത്തികളും ചെയ്യേണ്ടതായിട്ട് വരും. നമ്മുടെ വഴിയൊക്കെ മാറി മാറി പോകും. അങ്ങനെ മോക്ഷം നമുക്ക് ലഭിക്കണമെങ്കിൽ നല്ല പ്രവൃത്തികൾ ചെയ്യണം. നല്ല പ്രവൃത്തികൾ ചെയ്യാതിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യും? അടുത്ത ജന്മം, പുനർജന്മവും ഉണ്ടാകുമെന്നാണ് ഹിന്ദു പുരാണത്തിൽ പറയുന്നത്. പുനർജന്മത്തിൽ വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ അങ്ങനെ നല്ല പ്രവൃത്തികളൊക്കെ ചെയ്ത് നല്ല ഗുണങ്ങളൊക്കെ ഉണ്ടായി നമുക്ക് മോക്ഷം ലഭിക്കണമെങ്കിൽ മഹാമായയുടെ പിടിയിൽപ്പെട്ട് നമ്മൾ ഉഴലാൻ പാടില്ല. എത്ര വിശാലമായ അർത്ഥമാണ് അതിലുള്ളതെന്ന് നോക്കിക്കേ. നമ്മൾ ഓരോരുത്തരും തന്നെ നല്ല കർമ്മങ്ങൾ ചെയ്യണം എന്നാണ് ഈ വരികളിൽ പറയുന്നത്. അതായത് നമ്മൾ ജനിച്ച് മരണം വരെ, ഈ ഭൂമിയിൽ ജനിച്ച് മരണം വരെ നമ്മുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മഹാമായയാണ്. ജന്മങ്ങളും പല കഴിഞ്ഞാലും ഇല്ല അവധി കർമ്മത്തിനും പരമനാരായണായ നമ. ഐശ്വര്യയുക്തമായ ഈ മൂലപ്രകൃതിയിൽ നിന്ന് ആരംഭിച്ച് ജന്മത്തിൻ്റെ അന്ത്യഭാഗം വരെ നമ്മെ നയിക്കുന്നത് മഹാമായയാണ്. ആ മായാമോഹത്തിനൊരിക്കലും അവസാനമില്ല. അങ്ങനെ അനേകം ജന്മങ്ങൾ നമ്മൾ കഴിഞ്ഞിരുന്നാലും നമ്മുടെ കർമ്മഫലം, നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തിയായാലും ശരി, നമ്മുടെ പ്രവൃത്തികൾ ദോഷമായിരുന്നാലും ശരി, അത് ഒരിക്കലും നശിക്കുന്നില്ല. കർമ്മഫലം നശിക്കുന്നില്ല. ആ കർമ്മനാശം വന്ന് ഒരിക്കലും മോഹം ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഭഗവാനിൽ നമ്മുടെ മനസ്സിനെ അർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് മോക്ഷം ലഭിക്കും. അങ്ങനെ മോക്ഷം ലഭിക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമല്ല.
മോക്ഷം ലഭിക്കുന്നതിന് വേണ്ടി നാം ഭഗവാനിൽ ഭക്തി അർപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ വരികളിൽ കർമ്മത്തിനും പരമ അങ്ങനെ നല്ല കർമ്മങ്ങൾ ചെയ്ത് നാരായണനിൽ നമ്മൾ എത്തിച്ചേരണം എന്നുള്ളതാണ് പറയുന്നത് ഒന്നും കൂടെ പറയാം ശ്രീമൂലമായ പ്രകൃതിങ്കൾ തുടങ്ങി ജനനാന്ത്യത്തോളം പരമഹാമായ തൻ്റെ ഗതി ജന്മങ്ങളും പല കഴിഞ്ഞാലുമില്ലവധി കർമ്മത്തിനും പരമ നാരായണായ നമ അതായത് നമ്മുടെ കർമ്മം എന്തു തന്നെയായാലും അത് നല്ലതായാലും ചീത്തയായാലും കർമ്മഫലങ്ങൾ ഒരിക്കലും നശിച്ചു പോകുന്നില്ല നല്ല പ്രവൃത്തി ചെയ്ത് ഈശ്വര ഭക്തിയോടുകൂടി നാം ജീവിച്ചാൽ നമുക്ക് മോക്ഷപ്രാപ്തി നേടാം ഇനിയുള്ള ജന്മം ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് മോക്ഷപ്രാപ്തി എന്നുള്ള അർത്ഥമാക്കുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമ്മുടെ ശരീരം ഉപേക്ഷിച്ചു കഴിഞ്ഞാലും നമ്മുടെ ആത്മാവിൽ ആ കർമ്മത്തിൻ്റെ ഒരംശം ഉണ്ടാകും ചീത്ത പ്രവൃത്തിയാണ് ചെയ്യണമെങ്കിൽ നമ്മുടെ ആത്മാവിൽ ഒരു നെഗറ്റീവായിട്ടുള്ള എനർജി ഉണ്ടാകും ആ അടുത്ത് ജനിക്കുന്നത് ആരാണോ അവരിൽ ആ നെഗറ്റീവ് എനർജിയാണ് ഉണ്ടാകുന്നത് നമ്മൾ നല്ല പ്രവൃത്തി ചെയ്താൽ നമ്മുടെ ഉള്ളിൽ പോസിറ്റീവ് എനർജി ഉണ്ടാകും ആ പോസിറ്റീവ് എനർജിയാണ് നമ്മുടെ ആത്മാവ് ഉൾക്കൊള്ളുന്ന ശരീരം അടുത്ത ജന്മത്തിൽ പ്രതിഫലിപ്പിക്കുന്നത് അപ്പൊ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ മനസ്സിനെ ഈശ്വര ചിന്തയോടുകൂടി നല്ല കർമ്മങ്ങൾ ചെയ്യാൻ ഇടവരുത്തണേ എന്ന് ഹരിനാമ കീർത്തനം പാടി നമ്മുടെ മനസ്സിനെ തന്നെ നമ്മൾ ബോധ്യമാക്കുകയാണ് ഈ വരികളിലൂടെ ചെയ്യുന്നത് ശ്രീമൂലമായ പ്രകൃതിങ്കൾ തുടങ്ങി ജനനാന്ത്യത്തോളം പരമഹാമായ തൻ്റെ ഗതി ജന്മങ്ങളും പല കഴിഞ്ഞാലുമില്ല ചീത്ത പ്രവൃത്തി ചെയ്യുന്നവരുടെ ജന്മങ്ങൾ ഇങ്ങനെ തുടരെ തുടരെ വീണ്ടും ജനിച്ചുകൊണ്ടേ ഇരിക്കും മോക്ഷം നേടണമെങ്കിൽ നല്ല പ്രവൃത്തി ചെയ്ത് ഭഗവാനിൽ നമ്മൾ ഈശ്വര ഭക്തിയോടുകൂടി ജീവിക്കണം ആ കർമ്മത്തിനും പരമനാരായണായ നമ എന്നാണ് ഈ നാല് വരികളുടെ അർത്ഥം മനസ്സിലായോ അടുത്ത വരികളിലേക്ക് പോവാം ഗർഭസ്ഥനായി ഭൂവി ജനിച്ചും മരിച്ചും ഉദകപ്പോളെ പോലെ ജനനാന്ത്യേന നിത്യഗതി തൊൽഭക്തിവർദ്ധനമുദിക്കേണമെന് മനസ്സിൽ നിത്യം തൊഴായി വരിക നാരായണായ നമ ഗർഭസ്ഥനായി അമ്മയുടെ ഗർഭത്തിൽ നമ്മൾ ജനിച്ചു ഈ ഭൂമിയിൽ ജനിച്ചു വീണത് മുതൽ മരിക്കുന്ന സമയം വരെയുള്ള നമ്മുടെ ജന്മം എന്ന് പറയുന്നത് ഒരിക്കലും ശാശ്വതമല്ല ഈ ജീവിതം ഈ ഭൂമിയിലെ ജീവിതം ശാശ്വതമല്ല രാമായണത്തിലും എഴുത്തച്ഛൻ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട് വന്യസന്തപ്ത ലോഹസ്താമ്പു ബിന്ദുന സന്നിഭം അത്യജന്മം ക്ഷണഭംഗുരം എന്നാണ് എഴുത്തച്ഛൻ രാമായണത്തിൽ പറയുന്നത് എന്താണ് ചുട്ടുപഴുത്ത ലോഹത്തുള്ളികളിൽ ലോഹത്തിൽ വീഴുന്ന ഒരു തുള്ളി ജലം എപ്പോഴാണോ ഒരു തുള്ളി ജലം ചുട്ടുപഴുത്ത ലോഹത്തിൽ വീഴുന്നത് ആ സമയം തന്നെ അത് വെള്ളം ഇല്ലാതാകും നല്ല പഴുത്ത ലോഹത്തിൽ ഒരു തുള്ളി ജലം വീഴുന്നത് പോലെയാണ് മനുഷ്യജന്മത്തെ അദ്ദേഹം ഉപമിച്ചിരിക്കുന്നത് മനുഷ്യജന്മത്തെ ചുട്ടുപഴുത്ത ലോഹത്തിൽ വീഴുന്ന ജലത്തുള്ളിയോട് ഉപമിച്ചിരിക്കുന്നു അതായത് ഒരിക്കലും നമ്മുടെ ഈ ഭൂമിയിലെ ജന്മം ശാശ്വതമല്ല വന്യസന്തപ്ത ലോഹസ്താമ്പു ബിന്ദുന സന്നിഭം അത്യജന്മം ക്ഷണഭംഗുരം എന്ന് അതിന് അതുപോലെയാണ് ഈ ഹരിനാമകീർത്തനത്തിൽ ഈ വരികളിൽ അദ്ദേഹം ഉപമിച്ചിരിക്കുന്നത് നീർക്കോള അതായത് നീർക്കുമിള ജലത്തിൻ്റെ മീതെ ഉണ്ടാകുന്ന നീർക്കുമിള ഒരുപാട് സമയം നിൽക്കാറുണ്ടോ ഇല്ല നീർക്കുമിള പോലെയാണ് മനുഷ്യജന്മം ഗർഭസ്ഥനായി ഭൂമിയിൽ ജനിച്ച് മരിക്കുന്നത് വരെയുള്ള മനുഷ്യജന്മത്തെ എന്തിനോട് ഉപമിച്ചിരിക്കുന്നു നീർപോള മുതകപ്പോള ജലകുമിള പോലെ അദ്ദേഹം ഉപമിച്ചിരിക്കുകയാണ് ചെയ്തത് ഗർഭസ്ഥനായി ഭൂവി ജനിച്ചും മരിച്ചും ഉദകപ്പോള പോലെ ജനനാന്ത്യേന നിത്യഗതി തൊൽഭക്തിവർദ്ധനമുദിക്കേണമെന്ന് മനസ്സിൽ നിത്യം തൊഴായി വരിക നാരായണായ നമ അതായത് നമ്മുടെ അമ്മയുടെ ഗർഭത്തിൽ നമ്മൾ ജനിച്ചു കഴിഞ്ഞ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് നീർക്കുമിള പോലെ സ്ഥിരതയില്ലാത്ത കാര്യമാണ് ഭഗവാനിൽ നമ്മൾ ഭക്തി വർദ്ധിപ്പിച്ചാൽ മാത്രമേ
നമുക്ക് മോക്ഷം ലഭിക്കുകയുള്ളൂ എന്ന് നേരത്തെ നമ്മൾ പഠിച്ചല്ലോ. അങ്ങനെ ജനന മരണ രൂപമായ ഈ ലോക ജീവിതത്തിൽ നിന്ന് നമുക്ക് മോക്ഷം നേടണം. എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഇനി അടുത്തൊരു ജന്മം പാടില്ല, പുനർജന്മം വേണ്ട എന്നുള്ളതാണ്. അങ്ങനെ പുനർജന്മം ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനിൽ അത്രയധികം ഭക്തി ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഭക്തി ഉണ്ടാക്കണമേ എന്നുള്ളതാണ് ഈ വരികളുടെ ആശയം. ഗർഭസ്ഥനായ ഭൂമി ജനിച്ചും മരിച്ചും ഉദകപ്പോള പോലെ ജനനാംഗീന നിത്യഗതി ഉദിക്കേണമെന്ന് മനസ്സിൽ നിത്യം തൊഴായി വരിക നാരായണായ നമ. ഈ വരികള് നിത്യവും നിങ്ങൾ പാടണം, അർത്ഥം മനസ്സിലാക്കണം. അർത്ഥം മനസ്സിലായോ? എല്ലാ വരികളിലും പറയുന്ന എന്താണ്? ഭഗവാനിൽ ഭക്തി ഉണ്ടാകണം. ഈ കുട്ടിക്കാലത്ത് തന്നെ അതൊക്കെ നേടിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ നല്ല ആൾക്കാരായിട്ട് മാറും. ഒരിക്കലും നമ്മുടെ ഉള്ളിൽ ഒരു നെഗറ്റീവ് എനർജിയും വന്നു ചേരുകയില്ല. എത്ര ഉദാത്തമായ ആശയമാണ് എഴുത്തച്ഛൻ നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലേ? ആ ഇതൊക്കെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കേണ്ടതുണ്ട്. ആ എന്താണ് നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കേണ്ടത്? എല്ലാവർക്കും നല്ലത് വരണമെന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഈ ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന മഹാമാരിയൊക്കെ എത്രയും വേഗം അവസാനിപ്പിക്കണം. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണണം, നമുക്ക് സ്കൂളിലൊക്കെ വന്ന് പഠിക്കണം. അതിനുള്ള അവസരം ഭഗവാൻ ഉണ്ടാക്കി തരണം. എല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുമല്ലോ. ആ എല്ലാവരും പ്രാർത്ഥിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. അടുത്ത രണ്ട് സ്റ്റാൻസേയും കൂടി പഠിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് നോട്ട് എഴുതാൻ കഴിയുള്ളൂ. അത് ഉടൻ തന്നെ നമുക്ക് ക്ലാസ് എടുക്കുന്നതാണ്. നമസ്കാരം.